ഹലോ ഗായ്സ്, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് ഗിറ്റിൻ്റെ ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ കുറിച്ചാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്, ഒരുപാട് ഗിറ്റിൽ ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ് ഗിറ്റിൻ്റെ ബ്രാഞ്ചിങ്. സോ ആദ്യം നമുക്ക് എന്താണ് ബ്രാഞ്ചിങ് എന്ന് നോക്കാം. ഓക്കെ, സോ ഇതുവരെയുള്ള വീഡിയോയിൽ നിന്ന് നമുക്കറിയാം, ഒന്നിന് ശേഷം ഒന്നിനു ശേഷമായിട്ടാണ് നമ്മൾ കമ്മിറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ആ കമ്മിറ്റിൻ്റെ ആ ഒരു നിര, ഒരു സീക്വൻസ്, ഒന്നേന്ന് മുതൽ ഇതുവരെയുള്ള കമ്മിറ്റിൻ്റെ ഒരു സീക്വൻസിനെയാണ് നമ്മൾ ബ്രാഞ്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഏതൊരു ഗിറ്റ് തുടങ്ങുമ്പോഴും ഡീഫോൾട്ടായിട്ട് അതിനൊരു ബ്രാഞ്ച് ഉണ്ടാവും. ആ ബ്രാഞ്ചിലോട്ടാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഡീഫോൾട്ട് ബ്രാഞ്ച് മെയിൻ ആണ്. ഓക്കെ, സാധാരണ രീതിയിൽ ബ്രാഞ്ചിൻ്റെ ഡീഫോൾട്ട് പേര് മാസ്റ്റർ എന്നാണ് ആവാറുള്ളത്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ ഡീഫോൾട്ട് ബ്രാഞ്ചിൻ്റെ പേര് മെയിൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോ, കൊളാബറേഷൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. മാസ്റ്ററോ മെയിനോ എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഡീഫോൾട്ട് ബ്രാഞ്ച് ഉണ്ടാവും. സോ നമുക്ക് നമ്മുടെ ബ്രാഞ്ച് ഏതാന്ന് പറയണമെങ്കിൽ രണ്ട് വഴിയുണ്ടെങ്കിൽ ജിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രാഞ്ച് ഏതാന്ന് പറഞ്ഞുതരും, അവർ ബ്രാഞ്ച് ഈസ് മെയിൻ. അല്ലെങ്കിൽ ഗിറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞ ഒരു കമാൻഡ് ഉണ്ട്, അതടിച്ചു കഴിഞ്ഞാലും നമ്മുടെ ബ്രാഞ്ച് ഏതാന്ന് പറയും. സോ ഒരു പ്രൊജക്റ്റിനകത്ത് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ടാവാം. സോ അങ്ങനെയാണെങ്കിൽ ഗിറ്റ് ബ്രാഞ്ച് അടിക്കുമ്പോൾ എല്ലാ ബ്രാഞ്ചുകളും നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണാനും പറ്റും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഈ പ്രൊജക്റ്റ് വെച്ചിട്ട് ഗിറ്റിൻ്റെ ബ്രാഞ്ചിങ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. സോ അതിന് നമുക്കൊരു യൂസ് കേസ് എടുക്കാം. യൂസ് കേസ് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഒരു ക്ലയൻറ്റിന് കൊടുത്ത വെബ്സൈറ്റാണ്. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റിന് നമ്മൾ അവരത് റിലീസ് ചെയ്തു, കോഡ് മലയാളം ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ ലിങ്കിനകത്ത് ആ പ്രൊജക്റ്റ് റിലീസായി. ഓക്കെ, അവരിതിനകത്ത് കുഴപ്പമില്ലാതെ ഹാപ്പിയുമാണ്. ഓക്കെ, പക്ഷേ നമുക്കറിയാം ഇതിനകത്ത് കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താണ്ട് കുറച്ചും കൂടി നന്നാക്കാമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ പാരലായിട്ട് വർക്ക് ചെയ്യണം, എന്നിട്ട് നല്ലൊരു വെബ്സൈറ്റ് ആയി കഴിഞ്ഞാൽ ക്ലയൻറ്റിന് കാണിച്ചു കൊടുക്കണം. സോ അതാണ് നമ്മുടെ കേസ്. സോ അങ്ങനത്തെ കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ മെയിൻ ബ്രാഞ്ചിൽ തന്നെ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓരോന്നൈറ്റ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വർക്ക് തീർന്നക്കാട്ടി മുന്നേ ചില സമയത്ത് ക്ലയൻറ്റ് ചില അഡീഷൻ പറയും. സോ ഇതുവരെയുള്ള ചെയ്ത കമ്മിറ്റുകൾ റിലീസ് ചെയ്യാറുമായിട്ടില്ല എന്ന ക്ലയൻറ്റിൻ്റെ കമ്മിറ്റുകൾ ഇനി വരും വേണം. സോ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ മുതലുള്ള നമ്മുടെ കമ്മിറ്റൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ക്ലയൻറ്റിൻ്റെ കമ്മിറ്റ് ആഡ് ചെയ്യേണ്ടി വരും. വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല ഒരു ബ്രാഞ്ച് ആണെങ്കിൽ. ഓക്കെ, സോ അങ്ങനത്തെ കേസുകളിലാണ് നമുക്ക് ഗിറ്റിൻ്റെ ബ്രാഞ്ച് വളരെ സഹായകരമാകുന്നത്. അപ്പോൾ ഗിറ്റിൻ്റെ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു സീക്വൻസ് അല്ലേ, ഒരു നിരയായിട്ടൊരു കമ്മിറ്റ് അല്ലേ, അപ്പോൾ അതിന് പകരം ഇതേപോലെ തന്നെ നമുക്ക് വേറൊരു സീക്വൻസ് ഓഫ് കമ്മിറ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ബ്രാഞ്ച് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു വേറൊരു ഫോൾഡറായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇതാണ്, ഈ ഒരു ഫോൾഡറാണ് ക്ലയൻറ്റിൻ്റെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഫോൾഡർ, നമുക്കിത് മൊത്തം കോപ്പി ചെയ്തിട്ട് ഇവിടെ ചെയ്യാം നമ്മുടെ പുതിയ ചേഞ്ചസ്. ഓക്കെ, അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഗിറ്റ് വഴി കൊണ്ടുവരുന്നതിനും കൂടിയാണ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനിപ്പോൾ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എവിടെ നിന്നാണോ നമുക്ക് ബ്രാഞ്ച് ഉണ്ടാക്കുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഒരു ഹെഡിൽ നിന്നാണ് നമുക്ക് ബ്രാഞ്ച് ഉണ്ടാക്കുന്നത്, ഓക്കെ, അവിടെ നിന്നും നമ്മുടെ പുതിയ പേരിൽ നമ്മൾ പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാക്കും. മെയിൻ എന്നാണല്ലോ ഈ മെയിൻ ഈ ബ്രാഞ്ചിൻ്റെ പേര്. അപ്പോൾ അതുപോലെ നമ്മൾ പുതിയൊരു ബ്രാഞ്ച് ഉണ്ടാക്കും, അതിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ആ ബ്രാഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കമ്മിറ്റ് വരുന്നതൊക്കെ ഈ പുതിയ ബ്രാഞ്ചിലായിരിക്കും. ഇനി ക്ലയൻറ്റ് പറയുകയാണ് അവർ റിലീസ് ചെയ്ത വെബ്സൈറ്റിലോട്ട് നമുക്ക് ചില മോഡിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലയൻറ്റിൻ്റെ കോഡ് ഈ സ്നാപ്ഷോട്ട് എടുത്തിട്ട് ക്ലയൻറ്റിൻ്റെ കോഡിനകത്തോട്ട് അവർ ചേഞ്ചസ് വരുത്തിയിട്ട് നമുക്കത് വേണമെങ്കിൽ റിലീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ടും പാരലലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ഫീച്ചറെല്ലാം കഴിഞ്ഞിട്ട് ക്ലയൻറ്റിന് ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും, നമ്മൾ ഈ ബ്രാഞ്ച് എല്ലാം എടുത്തിട്ട് തിരിച്ച് നമ്മുടെ മെയിൻ ബ്രാഞ്ചിലോട്ട് കൊണ്ടുവരും. സോ അതിനെയാണ് മെർജിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബ്രാഞ്ച് ഒന്നല്ലേ, എത്ര വേണമെങ്കിൽ ഉണ്ടാവാം. ഒരുപാട് ആൾക്കാരുള്ള ടീമൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ബ്രാഞ്ചസുകൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് നമുക്ക് ആവശ്യാനുസരണം ബ്രാഞ്ചുകൾ ഉണ്ടാക്കാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടൂള് കൂടിയാണ് ഗിറ്റ്. ഓക്കെ, മെയിൻ ബ്രാഞ്ചിലോട്ട് കമ്മിറ്റ് ചെയ്തിട്ട് അത് കൊളാക്കണക്കാട്ടി നല്ല നമ്മൾ സെപ്പറേറ്റ് ബ്രാഞ്ചിൽ നമ്മുടെ ഫീച്ചറുകളൊക്കെ ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം മെയിൻ ബ്രാഞ്ചിലേക്ക് ഇടുക. അങ്ങനെയാണ് സാധാരണ ഒരു പ്രൊജക്റ്റിൻ്റെ ഡെവലപ്മെൻ്റ് എല്ലാം നടക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആ കേസ് നമുക്കിവിടെ ഒരു നമ്മളുടെ എക്സാമ്പിൾ തന്നെ നോക്കാം. സോ ഇതാണ് നമ്മുടെ വർക്കിംഗ് ഡയറക്ടറി. ഇതിനകത്ത് നമുക്ക് ഗിറ്റ് ലോഗ് അടിച്ച് നോക്കാം. ലോഗ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നത്തെ കമ്മിറ്റ്സൊക്കെ എങ്ങനെയാണ്. ഓക്കെ, നമ്മൾ ബ്രാഞ്ച് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗിറ്റ് ബ്രാഞ്ച് അടിച്ച് നോക്കി. അപ്പോൾ നമ്മുടെ ബ്രാഞ്ച് മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചാണ്. അപ്പോൾ നമുക്കൊരു പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യണം. പുതിയ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്യാനുള്ള കമ്മിറ്റ് ഗിറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ബ്രാഞ്ചിൻ്റെ പേര് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്കൊരു മൈ ഫീച്ചർ എന്ന് പറഞ്ഞ ബ്രാഞ്ച് കൊടുക്കുന്നത് എൻ്റർ അടിച്ചു. അപ്പോൾ ഒരു ബ്രാഞ്ച് ഉണ്ടായി. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഗിറ്റ് ബ്രാഞ്ച് അടിച്ച് നോക്കാം. അല്ല, രണ്ട് ബ്രാഞ്ച് ഉണ്ട്, ഒന്ന് മെയിൻ എന്ന് പറഞ്ഞ ബ്രാഞ്ചും ഒന്ന് മൈ ഫീച്ചർ എന്ന് പറഞ്ഞ ബ്രാഞ്ചും. ഇതിനകത്ത് സ്റ്റാർ എവിടെയാണോ കിടക്കുന്നത് ആ ബ്രാഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മെയിൻ ബ്രാഞ്ച് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ എന്ത് കമ്മിറ്റ് ചെയ്താലും നമ്മൾ ഇപ്പോൾ മെയിൻ ബ്രാഞ്ചിലോട്ടാണ് കമ്മിറ്റ് ആവുക. അപ്പോൾ നമുക്ക് അതല്ല വേണ്ടത്, നമുക്ക് മൈ ഫീച്ചർ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോട്ടാണ് കമ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിലോട്ട് സ്വിച്ച് ചെയ്യണം. അപ്പോൾ അതിനുള്ള കമാൻഡാണ് ഗിറ്റ് ചെക്ക് ഔട്ട് എന്നാണ് കമാൻഡിൻ്റെ പേര്. എന്നിട്ട് ബ്രാഞ്ചിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ സ്വിച്ച് ടു മൈ ഫീച്ചർ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോട്ട് സ്വിച്ച് ചെയ്തു. ഓക്കെ, ഇനി ഗിറ്റ് ബ്രാഞ്ച് അടിച്ചാൽ എന്ത് പറ്റും, നമ്മൾ മൈ ഫീച്ചർ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലാണ് നിൽക്കുന്നത്. ഇനി നമ്മൾ എന്ത് കമ്മിറ്റ് ചെയ്താലും ഈ ബ്രാഞ്ചിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്യാം.
അതായത് ഇവിടെ നമ്മൾ ഇവിടെ ഒരു ഐക്കൺ ഒരു ഫാവിക്കോൺ കൊടുക്കാം. ഫാവിക്കോൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കോഡ് മലയാളത്തിൻ്റെ ഐക്കൺ വരും. ഫസ്റ്റ് നമുക്ക് ആ ഒരു ചേഞ്ച് ചെയ്യാം. ഓക്കെ, നമ്മളതിൻ്റെ ചേഞ്ച് ചെയ്തു, റിഫ്രഷ് അടിച്ച് നോക്കാം. അവിടെ കോഡ് മലയാളത്തിൻ്റെ ഐക്കൺ വന്നു. ഓക്കെ, സോ ഈ ചേഞ്ച് നമ്മൾ ചെയ്തു. ഇനി അത് കമ്മിറ്റ് ചെയ്യാം. ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു, നമ്മളൊരു ഫയൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഗിറ്റ് ആഡ്, അത് ആഡ് ചെയ്തു. ഓക്കെ, ഇനി ഗിറ്റ് ലോഗ് നോക്കിയാലോ, ആഡഡ് ഫാവിക്കോൺ എന്ന് വന്നിട്ടുണ്ട്, നമ്മുടെ പുതിയ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്മിറ്റ് വന്നത് മെയിൻ ബ്രാഞ്ചിലോട്ടല്ല, ഈ കമ്മിറ്റ് വന്നിരിക്കുന്നത് നമ്മുടെ പുതിയ മൈ ഫീച്ചർ എന്ന് പറഞ്ഞ ബ്രാഞ്ചിലോട്ടാണ്. ഇനി നമ്മൾക്ക് ഇപ്പം മറ്റേ ബ്രാഞ്ചിലോട്ട് തിരിച്ച് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ ബ്രാഞ്ചിലോട്ട് സ്വിച്ച് ചെയ്യാം. അതിന് ഗിറ്റ് ചെക്ക് ഔട്ട്, മെയിൻ ബ്രാഞ്ചിലോട്ട് സ്വിച്ച് ചെയ്തു. മെയിൻ ബ്രാഞ്ചിലോട്ട് സ്വിച്ച് ചെയ്തത് വീണ്ടും മെയിൻ ബ്രാഞ്ചിലോട്ട് പോയി. നമ്മളിനി ഇവിടെ റിഫ്രഷ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാവിക്കോൺ പോയി, കാരണം ആ അവിടെ ഫാവിക്കോണ്ട് കൂടില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഗിറ്റ് ലോഗ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? അതിനകത്ത് ആഡഡ് റിയാക്ട് സെക്ഷൻ മുതലേ ഉള്ളൂ. ഓക്കെ, അവിടുത്തെ പുറകിലോട്ടുള്ളൂ. ആഡഡ് ഫാവിക്കോൺ ആഡ് ചെയ്ത കമ്മിറ്റ് ഈ ബ്രാഞ്ചിലില്ല. നമുക്ക് തിരിച്ച് മറ്റേ ബ്രാഞ്ചിലോട്ട് തന്നെ സ്വിച്ച് ചെയ്യാം. ഗിറ്റ് ചെക്ക് ഔട്ട് മൈ ഫീച്ചർ എന്ന് അറിയിച്ച് തിരിച്ച് മറ്റേ ബ്രാഞ്ചിലോട്ട് തന്നെ സ്വിച്ച് ചെയ്യാം. സ്വിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഗിറ്റ് ലോഗ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആഡഡ് ഫാവിക്കോൺ എന്ന ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്വിച്ച് ചെയ്തപ്പോൾ നമ്മുടെ വർക്ക് സ്പേസിനകത്ത് ഇപ്പോൾ ഈ ബ്രാഞ്ചിലെ കോഡാണ് കിടക്കുന്നത്. അതുകൊണ്ട് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഫാവിക്കോൺ കാണാനും സാധിക്കും. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിനകത്ത് കുറച്ചും കൂടിയും കോഡ് ചേഞ്ച് വരുത്തിയിട്ടുണ്ട് മൈ ഫീച്ചർ ബ്രാഞ്ചിനകത്ത്. സോ അതിനുശേഷം നമുക്ക് പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ ഇങ്ങനെയാണ് പേജ് കിടക്കുന്നത്. സോ എൻ്റെ ഗിറ്റ് ലോഗ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് കമ്മിറ്റ് ഈ ബ്രാഞ്ചിൽ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ഇപ്പോഴത്തെ ഈ മൈ ഫീച്ചർ എന്ന് പറഞ്ഞ ബ്രാഞ്ചിൻ്റെ സ്റ്റാറ്റസ്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ക്ലയൻറ്റ് വന്നിട്ട് പറയുകയാണ്, അവരുടെ പഴയ വെബ്സൈറ്റിൽ നമ്മൾ നേരത്തെ കണ്ട വെബ്സൈറ്റിലെ കളറുള്ള വെബ്സൈറ്റിനകത്ത് ഫാവിക്കോൺ ആഡ് ചെയ്യണമെന്ന് പറയുകയാണ്. വേറൊരു ചേഞ്ചും വേണ്ട, അത് മാത്രം ആഡ് ചെയ്താൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ബ്രാഞ്ചിൽ എന്താ പ്രശ്നം? അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇനി കുറച്ചും കൂടി വർക്ക് ഉണ്ട്. സോ അത് കൊടുക്കാനും പറ്റത്തില്ല. സോ അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾ രണ്ട് ബ്രാഞ്ച് ആക്കിയതുകൊണ്ട് എളുപ്പമാണ് അതിലോട്ട് കൂടി ചേഞ്ച് ചെയ്യാൻ. അവരുടെ ബ്രാഞ്ചിലോട്ട് സ്വിച്ച് ചെയ്യുക, എന്നിട്ട് ഫാവിക്കോൺ ആഡ് ചെയ്ത് കൊടുക്കുക. സോ നമ്മളെന്താ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുക? ആദ്യം ആ മെയിൻ ബ്രാഞ്ചിലോട്ട് സ്വിച്ച് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഈ പേജ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ പേജ് കിട്ടും. ഇനി ഇവിടെ ഗിറ്റ് ലോഗ് അടിച്ചാലോ നമ്മുടെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. മൈ ഫീച്ചർ ബ്രാൻഡിലെ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് ഫാവിക്കോൺ ആഡ് ചെയ്യണം. സോ നമ്മളൊരു കാര്യം ആലോചിക്കണം, നമ്മൾ ഫാവിക്കോൺ ഓൾറെഡി മറ്റേ ബ്രാഞ്ചിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ കമ്മിറ്റിനകത്ത്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ബ്രാഞ്ച് നമുക്ക് ഇങ്ങോട്ട് മെർജ് ചെയ്യാൻ പറ്റത്തില്ല, മെർജ് ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല. നമുക്ക് ഈ ഒരു സ്പെഷ്യൽ കമ്മിറ്റ് മാത്രം മതി. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് ചെറി പിക്ക്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം നമ്മുടെ ബ്രാഞ്ച് മെയിൻ ആണ്. ഈ മെയിനകത്ത് മൈ ഫീച്ചറിനകത്തുള്ള ഒരു കമ്മിറ്റിനകത്ത് നമ്മൾ ഫാവിക്കോൺ ആഡ് ചെയ്തിട്ടുണ്ട്. ആ കമ്മിറ്റ് മാത്രം എടുത്തിട്ട് മെയിൻ ബ്രാഞ്ചിലോട്ട് ഇടണം. അതിന് നമ്മൾ എന്താ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്മിറ്റിൻ്റെ ഐ ഡി നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഗിറ്റ് ലോഗ്, വെറും ഗിറ്റ് ലോഗ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ബ്രാഞ്ചിലെ ലോഗ കിട്ടുക. നമുക്ക് മൈ ഫീച്ചറിലെ ലോഗ കാണണമെങ്കിൽ ഗിറ്റ് ലോഗ് മൈ ഫീച്ചർ അടിക്കുക. അപ്പോൾ ഈ ഒരു കമ്മിറ്റ്, ഈ ഒരു ഇതാണ് അതിൻ്റെ കമ്മിറ്റ് ഐ ഡി. അത് നമ്മൾ കോപ്പി ചെയ്തു, എന്നിട്ട് ഗിറ്റ് ചെറി പിക്ക് എന്നിട്ട് കമ്മിറ്റ് ഐ ഡി കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റും? ആ കമ്മിറ്റ് എടുത്തിട്ട് നമ്മുടെ ഇപ്പം നമ്മൾ ഏത് ബ്രാഞ്ചിലാണ് നോക്കുമ്പോൾ നമ്മൾ മെയിൻ ബ്രാഞ്ചിൽ നിൽക്കുന്ന ആ ബ്രാഞ്ചിലോട്ട് എടുത്തിട്ട് അത് മാത്രം എടുത്തിട്ട് വേറെ ഒന്നും എടുക്കത്തില്ല. ഓക്കെ, സോ നമ്മൾ എൻ്റർ അടിച്ചു, അത് ചെറി പിക്ക് ചെയ്തു. ഇനി ഗിറ്റ് ലോഗ് അടിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും നോക്കാം. റിയാക്ട് സെഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു കമ്മിറ്റ് മാത്രം ഈ ബ്രാഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ചെറി പിക്ക്. നമ്മുടെ പേജ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാലോ ഫാവിക്കോണോട് വന്നു. ഇനി നമുക്ക് മറ്റേ ബ്രാഞ്ചിലോട്ട് സ്വിച്ച് ചെയ്തിട്ട് ബാക്കി പണി കംപ്ലീറ്റ് ചെയ്യാം. സോ അതിനെ നമ്മൾ മറ്റേ ബ്രാഞ്ചിലോട്ട് സ്വിച്ച് ചെയ്യാൻ ഗിറ്റ് ചെക്ക് ഔട്ട് മൈ ഫീച്ചർ അടിച്ചു, ആ ബ്രാഞ്ചിലോട്ട് വന്നു. പേജ് റിഫ്രഷ് ചെയ്ത് നോക്കാം, നമ്മൾ ആ ബ്രാഞ്ചിൻ്റെ കോഡ് എത്തി. ഇനി നമുക്ക് ഈ ബ്രാഞ്ചിൽ ബാക്കി കോഡ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ കുറച്ചും കൂടി ചേഞ്ചസ് വരുത്തി. സോ ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് നമ്മൾ ക്ലയൻറ്റിന് കാണിച്ചു കൊടുക്കാവുന്ന വെബ്സൈറ്റ്. സോ ഇത് നമ്മൾ ക്ലയൻറ്റിന് കാണിച്ചു കൊടുത്തു. പുള്ളി ഹാപ്പി അല്ല എന്ന് വിചാരിക്കുക, പുള്ളി കൊണ്ട് ഇതൊന്നും വേണ്ട, പഴയത് തന്നെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. നമ്മൾ ഇതുവരെ ചെയ്ത ബ്രാഞ്ച് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇനി വേറെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ബ്രാഞ്ച് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി പുള്ളി ഹാപ്പി ആയി, പുള്ളി പറയുകയാണെങ്കിൽ ഇത് മതി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ ചേഞ്ചസ് മുഴുവൻ എടുത്തിട്ട് നമ്മുടെ മെയിൻ ബ്രാഞ്ചിൽ കൊണ്ടുപോയിടും. അതിനാണ് മെർജിങ് എന്ന് പറയുക. സോ അതെന്ന് എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ആദ്യം നമ്മളിപ്പോഴത്തെ ബ്രാഞ്ച് ഏതാണ്? മൈ ഫീച്ചർ എന്നുള്ള ബ്രാഞ്ചാണ്. നമ്മൾ ഏത് ബ്രാഞ്ചിലോട്ടാണ് മെർജ് ചെയ്യുന്നത് ആ ബ്രാഞ്ചിലോട്ട് ആദ്യം പോകണം. ഓക്കെ, ഇപ്പോൾ ജിറ്റ് ചെക്ക് ഔട്ട്. ഇപ്പോൾ നമ്മൾ മെയിൻ ബ്രാഞ്ചിലോട്ട് പോയി, റിഫ്രഷ് ചെയ്തു, ഫുൾ പഴയ കോഡ് തന്നെയാണ്. ഇനി മൈ ഫീച്ചറിലെ കംപ്ലീറ്റ് കോഡ് നമുക്ക് ഇങ്ങോട്ട് മെർജ് ചെയ്യണം. അതിനൊറ്റ കമാൻഡേ ഉള്ളൂ, ഗിറ്റ് മെർജ്. ഏത് ബ്രാഞ്ചാണോ മെർജ് ചെയ്യേണ്ടത്? മൈ ഫീച്ചർ. എന്നിട്ട് ജസ്റ്റ് എൻ്റർ അടിക്കുക.
അപ്പോൾ അത് അതവൻ മെർജ് ചെയ്യാൻ ശ്രമിച്ചു. മിക്കവാറും കേസുകളിൽ ഈ മെർജ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് അവിടുത്തെ കമ്മിറ്റ്സുകൾ മറ്റേ ബ്രാഞ്ചിലെ കമ്മിറ്റ്സും നമുക്ക് വരും. പക്ഷേ ചില കേസുകളിൽ അത് കോൺഫ്ലിക്റ്റ് അടിക്കും. കോൺഫ്ലിക്റ്റ് അടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബ്രാഞ്ചിലും ഒരേ ഫയൽ തന്നെ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കോൺഫ്ലിക്റ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ ഈ ഒരു ബ്രാഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്മൾ ഫാവിക്കോൺ ആഡ് ചെയ്തപ്പോൾ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ അത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്രാഞ്ചിലും ഫാവിക്കോൺ ആഡ് ചെയ്തിട്ടുണ്ട്, അത് കൂടാതെ വേറെ സ്ക്രിപ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും നമ്മൾ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. രണ്ട് ബ്രാഞ്ചിലും ഒരേ ഫയൽ തന്നെ മോഡിഫൈ ചെയ്തപ്പോൾ അവനത് കോൺഫ്ലിക്റ്റ് അടിച്ചു. കാരണം കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഓട്ടോ മെർജിയെ നോക്കി, പക്ഷെ അവന് കോൺഫ്ലിക്റ്റ് അടിച്ചു അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓട്ടോമാറ്റിക് മെർജ് ഫെയിൽഡ് ആണ്. അപ്പോൾ നമ്മൾ തന്നെ അത് മെർജ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിക്കുക. ഗിറ്റ് സ്റ്റാറ്റസ് അടിക്കുമ്പോൾ ഇതാണ് ബോത്ത് മോഡിഫൈഡ് എന്നായിരിക്കും മെർജ് ഫെയിൽഡിന് വരിക. ബോത്ത് മോഡിഫൈഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ബ്രാഞ്ചും മോഡിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഫയൽ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മാനുവലി നമ്മൾ മോഡിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയായിരിക്കും ഫയൽ കിടക്കുക. ഇതിപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമേ പ്രശ്നമുള്ളൂ. ഇതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും, ഇങ്ങനത്തെ ഒരു ആരോ മാർക്ക് ഉണ്ടാവും, ഈക്വൽ ടു ഉണ്ടാവും. ഈക്വൽ ടുവിൻ്റെയും ഹെഡിൻ്റെയും ഇടയിലുള്ള ചേഞ്ചസ് ആണ് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ ബ്രാഞ്ചിൽ നമ്മൾ ആഡ് ചെയ്ത ചേഞ്ചസ്. ഈക്വൽ ടു മൈ ഫീച്ചറിൻ്റെ ഇടയിലുള്ളതാണ് മൈ ഫീച്ചറിൽ നിന്ന് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ള ചേഞ്ചസ്. രണ്ടിലും കോമൺ ആയിട്ടുള്ള ചേഞ്ചസ് ഈ കോൺഫ്ലിക്റ്റ് ഏരിയയിൽ ഉണ്ടാവില്ല, അതിൻ്റെ പുറത്തായിരിക്കും ഉണ്ടാവുക. അത് ഇതിനിടയിൽ കാണിക്കത്തില്ല. ഇതിനകത്ത് ഹെഡിനകത്ത് പ്രത്യേകിച്ചൊന്നും ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഇതിനിടയിൽ ഒന്നുമില്ല. ഇവിടെ നോക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് ടാഗ് ആഡ് ചെയ്തിട്ട് ചേഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ ഇത് വേണോ വേണ്ടോ എന്നൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഈ സ്ക്രിപ്റ്റിൻ്റെ ടാഗ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ചെയ്ത ഫയൽ നമ്മൾ എഡിറ്റ് ചെയ്തു. ഇനി അത് നമ്മൾ റിസോൾവ് ചെയ്യണം. ഗിറ്റിനോട് പറഞ്ഞു കൊടുക്കണം നമ്മൾ ഫയൽ നമ്മൾ കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്തു എന്ന് പറയണം. അപ്പോൾ അതിനെന്താ ചെയ്യുക, ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചപ്പോൾ നമുക്ക് ബോത്ത് മോഡിഫൈഡ് എന്ന് കിട്ടി. ഇനിയും ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് എന്താ പറ്റുക നോക്കാം. അപ്പോഴും ബോത്ത് മോഡിഫൈഡ് തന്നെയാണ്. ഗിറ്റിന് നമ്മൾ പ്രത്യേകിച്ചൊന്നും നമ്മൾ ഫയൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഗിറ്റിനെ പറഞ്ഞു കൊടുത്തിട്ടില്ല നമ്മൾ റിസോൾവ് ചെയ്തു എന്ന്. അപ്പോൾ ഇതിന് മുകളിൽ തന്നെ പറഞ്ഞുതരും അത് റിസോൾവ് ചെയ്തു എന്ന് ഗിറ്റിനെ എങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഒന്നുമില്ല, ഈ ഫയൽ നമ്മൾ സാധാരണ ആഡ് ചെയ്യണ പോലെ ആഡ് ചെയ്താൽ മതി. ഗിറ്റ് ആഡ്, ആ ഫയൽ ആഡ് ചെയ്തു, എന്നിട്ട് കമ്മിറ്റ് ചെയ്യുക. മെർജ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളത് കമ്മിറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ കോൺഫ്ലിക്റ്റ് മെർജ് ചെയ്തു. ഇനി നമ്മളുടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മുടെ ലേറ്റസ്റ്റ് കോഡ് ചേഞ്ചസ് ഒക്കെ അവിടെ ഉണ്ടാവും. സോ മെർജ് ചെയ്ത ശേഷം ഗിറ്റ് ബ്രാഞ്ച് അടിച്ച് നോക്കാം. സോ ഇപ്പോഴും നമുക്ക് രണ്ട് ബ്രാഞ്ച് ഉണ്ട്. സാധാരണ നമ്മൾ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രാഞ്ച് നമ്മൾ ഉപയോഗിക്കാറില്ല, അത് ഡിലീറ്റ് ചെയ്യണം പതിവ്. വേറെ ആവശ്യങ്ങൾക്ക് നമ്മൾ പുതിയ ബ്രാഞ്ച് ഉണ്ടാക്കുക ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ മൈ ഫീച്ചർ എന്നുള്ള ബ്രാഞ്ച് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. സോ ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡ് ഗിറ്റ് ബ്രാഞ്ച് മൈനസ് ടി, എന്നിട്ട് ബ്രാഞ്ച് നെയിം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് ഡിലീറ്റ് ആയി. ഇനി ഗിറ്റ് ബ്രാഞ്ച് അടിച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, മെർജ് ചെയ്ത ബ്രാഞ്ച് ഇതേപോലെ പെട്ടെന്ന് ഡിലീറ്റ് ആവും. മെർജ് ചെയ്യാത്ത ബ്രാഞ്ചാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് വാണിംഗ് കാണിക്കും, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഡിലീറ്റ് ചെയ്യാം. ഫോഴ്സ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസ് സ്മോൾ ലെറ്റർ ഡിക്ക് പകരം ക്യാപിറ്റൽ ലെറ്റർ ഡി കൊടുത്താൽ മതി. സോ ഇതാണ് ഒരു ബ്രാഞ്ചിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റ്. സോ ആവശ്യാനുസരണം ബ്രാഞ്ച് ഉണ്ടാക്കുക. നമ്മുടെ ഫീച്ചർ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ബ്രാഞ്ച് ഉണ്ടാക്കി സേഫ് ആണെന്ന ശേഷം മെയിനിലോട്ട് മെർജ് ചെയ്യുക. സോ അങ്ങനെ നമുക്ക് കോഡ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഗിറ്റിനകത്ത് ബ്രാഞ്ച് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. ഗിറ്റ് എന്ന് പറഞ്ഞ ടൂൾ ഇഷ്ടംപോലെ ബ്രാഞ്ച് ഉണ്ടാക്കാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ടൂളാണ്. സോ ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ട് കോഡ് മാനേജ് ചെയ്ത് പോകുന്നതാണ് ഗിറ്റിൻ്റെ ഒരു രീതി. സോ അത്രയേ ഉള്ളൂ വീഡിയോനകത്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒരു തംസപ്പ് തരിക. ഈ ചാനലിൽ ജാവ സ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്യൂട്ടോറിയൽ ആൻഡ് ടെക്നോളജി വീഡിയോ വരുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.